വചനോദയം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14:25-33 തിരുവചനങ്ങൾ. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്തു വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന് ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. വചന വിചിന്തനം. യേശുവിനെ അനുഗമിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. പക്വമായ ആലോചനയുടെ ഫലമായിരിക്കണം തീരുമാനം. കാരണം യേശുവിൻ്റെ ശിഷ്യനാവുക എന്നത് ഗൗരവമേറിയ സമർപ്പണമാണ്. വില കൊടുക്കേണ്ട ഒന്നാണത്. സ്വർഗീയ വിരുന്നിലേക്കുള്ള ക്ഷണത്തിൽ ദൈവരാജ്യ പ്രവേശനത്തിന് ശിഷ്യന്മാരെ അർഹരാക്കുന്ന ചില യോഗ്യതകളിലേക്ക് അവിടുന്ന് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രധാനമായി ശിഷ്യത്വത്തിന് 3 നിബന്ധനകളാണ് യേശു മുന്നോട്ട് വയ്ക്കുന്നത്. 1, ശിഷ്യൻ ശിഷ്യത്വത്തിന് പരമപ്രധാനമായ പരിഗണന നൽകണമെന്നതാണ് 1. വ്യവസ്ഥ. സ്വന്തം ജീവിത താൽപ്പര്യങ്ങൾക്ക് 2 സ്ഥാനമേ നൽകാവൂ. യേശുവിന് വേണ്ടി സ്വജീവൻ വെടിയാൻ വരെ ശിഷ്യൻ ഒരുങ്ങിയിരിക്കണം. 2, സ്വന്തം കുരിശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ ശിഷ്യൻ തയ്യാറാവണമെന്നതാണ് 2 വ്യവസ്ഥ. ശിഷ്യന്മാർ അനുഭവിക്കേണ്ടിയിരിക്കുന്ന അപമാനകരമായ ആത്മപരിത്യാഗത്തിൻ്റെ പ്രതീകമായിരിക്കണം കുരിശ്. ഗുരുവിൻ്റെ അതേ വിധി തന്നെ ശിഷ്യനും. അത് സ്വീകരിക്കാൻ അയാൾ ഒരുങ്ങണം. 3, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ ശിഷ്യൻ തയ്യാറാവണമെന്നതാണ് 3 യേശു ആവശ്യപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് അനന്തരഫലങ്ങൾ യുക്തിപൂർവം കണക്കുകൂട്ടി വേണം തീരുമാനമെടുക്കാൻ. ശിക്ഷിത്വം മോഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല ജീവിതത്തിലെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതേക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതും പക്വമായ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതുമാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ.